ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബറിൽ അവതരിപ്പിച്ചാണ്, സബ്മിറ്റ് ചെയ്താണ് ഗവൺമെൻറ്റിന് മുൻപാകെ. രണ്ട് കൊല്ലം ഈ ഗവൺമെൻറ് അതിൽ തൊട്ടിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഇത് പുറത്തുവിടാൻ പാടില്ലാത്ത റിപ്പോർട്ടാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതിനകത്തുണ്ട്, ഗുരുതരമായ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇത് പുറത്തുവിടാൻ പാടില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളും ഗുരുതരമായ പ്രശ്നങ്ങളും ഈ റിപ്പോർട്ടിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് രണ്ട് കൊല്ലമായിട്ട് അതിൻ്റെ മീതെ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത്? ഇപ്പോഴാണ്, ഈ ജനുവരിയിലാണ്, ഈ മാസമാണ് ഒരു കമ്മിറ്റിയെ വച്ചിരിക്കുന്നത്, സെക്രട്ടറിമാരുള്ള ഒരു കമ്മിറ്റിയെ അത് പരിശോധിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത്. രണ്ട് കൊല്ലം എന്തിനാണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവെച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് അന്ന് ഈ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്? അതായത് സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അസുഖകരമായ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അത് ഗുരുതരമായ വിഷയങ്ങളാണ് എന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനും അങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി വെച്ചത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി 2019 ഡിസംബറിൽ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടും 2021 ഇതിനെ സംബന്ധിച്ചുള്ള യാതൊരു വിധത്തിലുള്ള നടപടികളും സർക്കാർ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് വ്യക്തമാക്കണം. വനിതാ കമ്മീഷനും സാമൂഹ്യ നീതി വകുപ്പും ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു വളരെ അനാസ്ഥയാണ് കാണിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പുറത്ത് പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള വിവരങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ഈ ഇത്രയും മാസക്കാലം ഇത് മൂടിവെച്ചത് എന്ന് സർക്കാർ വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.